മോദി ഗോ ബാക്ക് ഹാഷ്ടാഗ് കമ്പനിന്റെ പേരിൽ തെന്നിന്ത്യൻ നടിയും മലയാളിയുമായ ഓവിയ ഹെലനെതിരെ കേസ്. ചെന്നൈ എഗ്മോർ പോലീസാണ് കേസെടുത്തത്. ബി ജെ പി തമിഴ്നാട് നേതൃത്വത്തിന്റെ പരാതിയിലാണ് നടപടി. മനുശങ്കർ വിവരങ്ങളുമായി ചേർന്നു. മനു, എന്തെല്ലാം വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ശാലിനി, നിലവിൽ ഇപ്പോൾ തമിഴ്നാട് ചെന്നൈ എഗ്മോർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഗോ ബാക്ക് മോദി ഹാഷ്ടാഗ് ക്യാമ്പയിൻ്റെ പേരിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ഐ ടി ആക്ട് വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ സ്വദേശിയാണ് ഈ നടി. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ തമിഴ്നാട്ടിലും ഒപ്പം തെലുങ്കിലും കന്നഡയിലുമൊക്കെ നിരവധി ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിരുന്നു. മലയാളത്തിൽ പ്രത്യേകിച്ച് കങ്കാരു പോലുള്ള സിനിമകളിലും ഈ മനുഷ്യമൃഗം പോലുള്ള സിനിമകളിലുമൊക്കെ അഭിനയിക്കുകയും ചെയ്തിരുന്നു. തമിഴ് ബിഗ് ബോസിലൊക്കെ വലിയ ശ്രദ്ധാകേന്ദ്രമാവുകയും ചെയ്തിരുന്നു. ഗോ ബാക്ക് മോദി എന്ന പേരിൽ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ വലിയ തോതിലുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഈ നടിയും സമാന രീതിയിൽ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ഇതിനെതിരെ തമിഴ്നാട് ബി ജെ പി നേതൃത്വം തന്നെ ചെന്നൈ എഗ്മോർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഐ ടി ആക്ടുകൾ വകുപ്പുകൾ പ്രകാരം നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ നടിയുടെ ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണമെന്നും ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതും പരിശോധിച്ചു വരുന്നു എന്നാണ് ചെന്നൈ എഗ്മോർ പോലീസ് വ്യക്തമാക്കുന്നത്. ശാലിനി.